ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ജെല്ലി ജെല്ലി ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ രണ്ട് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജെലറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജെലറ്റിനാണ് നമുക്കൊരു ജെല്ലി എഫക്റ്റ്, നല്ല ഗ്ലാസ് പോലെ തിളങ്ങുന്ന ഒരു എഫക്റ്റ് തരുന്നത് ജെലറ്റിനാണ്. അപ്പോൾ ജെലറ്റിൻ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചാലും മതി, കുഴപ്പമില്ല. കാരണം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി, ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അത് പച്ചവെള്ളം ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇളം ചൂട് വെള്ളം ചേർത്തു. എന്നിട്ട് ഇതൊന്ന് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ജെലറ്റിന് ഒന്ന് മെൽറ്റായി കിട്ടാനായിട്ട് ഇത്തിരി പ്രയാസമാണ്. അത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കോഫി പൗഡർ, ഇതുപോലെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്തില്ല, ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം എടുത്തുള്ളൂ കോഫി പൗഡർ. ഇനി അതും ഒരു ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അലിയിച്ച് മാറ്റി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് തരികളൊന്നും ഇല്ലാതെ കിട്ടണം നമുക്ക്. ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന പുഡിങ്ങിൽ ചെറിയ ചെറിയ തരികൾ കിടക്കും. അപ്പോൾ തരിയൊന്നും ഇല്ലാന്ന് ഉറപ്പിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിൽ ഇപ്പോൾ തരികളൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി നമുക്കിതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം, അത് ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ ജെലറ്റിനാണിത്. നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ദേ കണ്ടില്ലേ, നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ ചെറിയ തരികളുണ്ടാവും, അത് പോകുന്ന അത്രയും സമയം വരെ ഡബിൾ ബോയിൽ ചെയ്യണം. ഇതിന് ശേഷം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് അര ലിറ്റർ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് ഒരല്പം പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാലിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. പാലിലേക്ക് പാലൊന്ന് ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുക്കുക, ഒപ്പം തന്നെ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കുകയും ചെയ്യുക. ഫ്ലെയിം കൂട്ടിയിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ പാൽ ഏകദേശം തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇതേ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കോഫി, നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ജെലറ്റിൻ ചേർത്ത് കൊടുക്കാം. ജെലറ്റിൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിമൊന്നും കൂട്ടിയൊന്നും ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് നല്ല ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. ഒരു മൂടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ചോക്ലേറ്റ് മണവും അതുപോലെ ടേസ്റ്റും ഒക്കെ കിട്ടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചോക്ലേറ്റിൻ്റെ ഒരു മണവും ഫ്ലേവറൊക്കെ നല്ല ഇഷ്ടമാണ്. കുട്ടികളാണല്ലോ പുഡിങ്ങിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു ചെറിയ കുറുങ്ങി വരും. ആ സമയത്ത് നമുക്കിത് നിർത്തിയിട്ട് ചൂടാറ്റിയെടുക്കാം. അതിനുശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട്, നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, ശരിക്കും ജലത്തിന് ചേർത്തുകൊണ്ടൊരു ഗ്ലാസ് എന്താ പറയുക, ഒരു മിറർ എഫക്റ്റ് ഇതിൽ വരുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ ഇടണമെന്നില്ല, ഒന്ന് ചെറുതായിട്ട് തണുത്ത ശേഷം ഇട്ടാണെങ്കിൽ കറക്റ്റ് ആ മുകൾ വശത്ത് തന്നെ നിന്നോളും. ഞാൻ എന്തായാലും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം തിക്നെസ് ഉണ്ട് നമ്മുടെ പുഡിങ്ങിന്. ഇനി നമുക്കിത്
ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 4 മണിക്കൂറോളം ഫ്രീസറിനകത്തേക്ക് വെക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ പുഡിംഗ്. ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ, നല്ല തിളക്കുള്ള നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്തു നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പം നല്ലൊരു കോഫി ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്തായാലും അവർ നന്നായി കഴിച്ചോളും. പിന്നെ നമുക്ക് ഇതുപോലെ ഡിസേർട്ട്സ് ഒന്നും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കുന്നതാണ് ഇപ്പം നല്ലത്. കണ്ടില്ലേ നല്ലൊരു ജെല്ലി, അതുപോലെ ഒരു ഗ്ലാസ് എഫക്റ്റ് ഒക്കെ ഉണ്ട് ഇതിന്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു കൊതി വരുന്നുണ്ട്. അപ്പോൾ ഇത് എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു, ബൈ.